ഹലോ, അപ്പൊ എല്ലാവർക്കും നവരാത്രി ദിന ആശംസകൾ. എല്ലാവർക്കും പൂജ വെപ്പ് ആശംസകൾ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ലേഡീസ് ഫ്രണ്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണ മഷ്റൂം കറിയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കേ, ലെറ്റ്സ് വാച്ച് ആൻഡ് സീ. നമുക്കിന്നൊരു മഷ്റൂം മസാല റെഡിയാക്കാം. ഇത് ചിപ്പിക്കൂണാണ്, ഇതൊരു 200 ഗ്രാം ചിപ്പിക്കൂണുണ്ട്. ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക. വളരെ ന്യൂട്രീഷ്യസ് ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള പോലെ തന്നെ കാൽഷ്യവും അയൺ കണ്ടൻറ്റും ഒക്കെ ധാരാളമുള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കണം. നല്ല സൈസായിട്ടുള്ള കൂണാണ്. ഇങ്ങനെ ഏത് രീതിയിലായാലും ചോപ്പ് ചെയ്തിട്ടാ ചെറുതായിട്ട്. ഇത് സൂപ്പും വയ്ക്കും കേട്ടോ, അടിപൊളിയാണ് സൂപ്പ്. ഇതിനൊന്ന് വേവിച്ചിട്ട് അതിൽ കോൺഫ്ലവറൊക്കെ ഇട്ട് പെപ്പറും ഇതൊക്കെ ഇട്ട് എടുത്താൽ മതി, അടിപൊളി സൂപ്പാണ്. ഓയിലൊഴിച്ച് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഓയിലൊഴിച്ചു. അതിലേക്ക് ജീര, ജീരയിട്ട് പൊട്ടുമ്പോൾ കുറച്ച് കറി ലീഫ്, ഡ്രൈഡ് ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാൻ വീട്ടിൽ തന്നെ പേസ്റ്റ് ആക്കിയതാണ്, റെഡിമെയ്ഡ് അല്ല. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. നന്നായിട്ട് ബ്രൗൺ ആകും. ആവശ്യത്തിനുള്ള സോൾട്ട്, ഗ്രീൻ ചില്ലി 2 എണ്ണം, 2 വലിയ സവാള സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തത്, നന്നായിട്ട് സോട്ട് ചെയ്യുക. മഷ്റൂമിന് അത്ര കുക്കിംഗ് ടൈമൊന്നും ഇല്ല, ഈ ഓണിയൻ ഒന്ന് സോട്ടായി കിട്ടണ താമസമേ ഉള്ളൂ. ഓണിയൻ സോട്ട് ആവട്ടെ. ഓണിയൻ സോട്ട് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 സ്പൂൺ ടർമറിക്, 1 എരിവുള്ള മുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലിയും കൂടെ പൊടിച്ചതാണ്, അത് 1 സ്പൂൺ. ഇനി മല്ലിപ്പൊടി, മല്ലിപ്പൊടി 1/2 സ്പൂൺ, പെപ്പർ 1/2 സ്പൂൺ. ഇനി എരിവ് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. നന്നായിട്ട് ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഒരു സ്പൂൺ ഗരം മസാല, ഇത്
ഇത് മൈ സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ആണ്. ഓരോരുത്തരും ഓരോ രീതിക്കാണ് വെക്കുന്നത്. ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂം ഇതിലേക്ക് ഇടുക. ഈ മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക. ചൂടുവെള്ളം വെന്ത് നന്നായിട്ട് വറ്റിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇനി എരിവ് നോക്കി എരിവ് കുറവാണെങ്കിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് കുക്കാവട്ടെ. കുക്കായിട്ട് ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നേരത്തെ ഒഴിച്ച വെള്ളം മസാലയൊക്കെ നന്നായി കുക്കായി. ഇനി നമുക്കിതിലേക്ക് ഇതാ നല്ല കട്ടി തേങ്ങാപ്പാൽ. ഗ്രേവിക്ക് ആവശ്യമുള്ള കണക്കിന് ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായി ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, നല്ല കുറുവേനയുള്ള കറിയാണ്. പിന്നെ കാഷ്നട്ട് ഉണ്ടെങ്കിൽ കാഷ്നട്ട് അരച്ച് ഇതിൽ കൂടെ ചേർത്താലും നല്ലതാണ്. എൻ്റെ കൈ വശം ഇപ്പം ഇല്ല, അതുണ്ടെങ്കിൽ അതും കൂടെ അരച്ച് ഇതിൽ കൂടെ ചേർക്കുക. എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റാണ്. ലാസ്റ്റ് ഫ്രഷ് ക്രീം ഒഴിക്കാം, അതും എൻ്റെ കയ്യിലില്ല. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എരിവൊക്കെ കണക്കാണ്, ഞങ്ങൾക്ക് കണക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് എരിവ് ആഡ് ചെയ്യാം. കുറച്ച് ചൂടാകട്ടെ. ഇന്ന് തിള വന്ന് തുടങ്ങി. ഇനി നമുക്ക് വേണ്ട കസ്തൂരി മേത്തിയും കൂടെ ഒന്ന് ഇടാം. അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ഇതാണ്. ലാസ്റ്റ് അതും കൂടെ ഇട്ട്, പിന്നെ മല്ലി ഇല ഇടുന്ന താല്പര്യമുള്ളവർക്ക് മല്ലി ഇല ഇടാം. ഓക്കെ, അടിപൊളി മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് വറ്റിച്ച് വയ്ക്കണമെങ്കിൽ വറ്റിച്ച് വയ്ക്കാം. ഞാൻ ഗ്രേവി ടൈപ്പാണ് വെച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.